ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ന്യൂ കോൺസെപ്റ്റ് ഓഫ് ടെക് ഫ്ലോറ. ആൻഡ് ബിന്ദു ജോസഫ് ഫ്രം കോഴിക്കോട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വാനില പരാഗണത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇതിനു മുമ്പ് വാനില കൾട്ടിവേഷനെ കുറിച്ച് നമ്മൾ രണ്ട് വീഡിയോ ഇട്ടിരുന്നു. ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ രണ്ട് വീഡിയോസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വാനില പരാഗണത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ വാനില എല്ലാ പൂക്കളെയും പോലെ സാധാരണമായി സ്വയം പരാഗണങ്ങളാണ് നടക്കുക. എന്തുകൊണ്ടാണ് വാനിലയ്ക്ക് മാത്രം നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കേണ്ടത്? നമുക്ക് നോക്കാം. കൃത്യം രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഒരു കവുങ്ങിൽ നിന്നും നേരെ താഴ്ത്തി കെട്ടിയ വാനില വള്ളിയാണിത്. കൃത്യമായിട്ട് പരാഗണം നടത്താനുള്ള സമയമായി. ഇതാണ് പരാഗണം നടത്താനുള്ള നമ്മുടെ വാനില ഓർക്കിഡ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു തുമ്പിക്കൈ പോലെ ഒരു പാർട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു അടപ്പുണ്ട്. പിന്നെ ചുറ്റും കാണുന്ന എതളുകൾ. അങ്ങനെ പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളുള്ളത്. ഒന്ന്, ഈ ചുറ്റും കാണുന്ന എതളുകൾ, അതിൻ്റെ ഉള്ളിൽ ഈ തുമ്പിക്കൈ പോലെ കാണുന്ന ആ ഒരു പാർട്ട്. ആ തുമ്പിക്കൈ പോലുള്ള പാർട്ടിലാണ് അതിൻ്റെ പൂമ്പൊടി ഇരിക്കുന്നത്. ആ പൂമ്പൊടിയെ മറ്റൊരറയിലേക്ക് ഒരു അടപ്പ് തുറന്നിട്ട് നമ്മൾ പൂമ്പൊടി നിക്ഷേപിക്കുന്ന പരിപാടിയാണ് ഈ പരാഗണം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങൾ ഒരു വാനില ഓർക്കിഡ് ഫ്ലവറിൻ്റെത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് വാനില സ്വയം പരാഗണം നടത്താത്തത്. അതായത് വാനില ഓർക്കിഡ് ഫ്ലവർ എന്ന് പറയുന്നത് ഹെർമഫ്രൊഡൈറ്റിക് ആണ്. എന്ന് വെച്ചാൽ മെയിലും ഫീമെയിൽ പാർട്ടും ഒന്നിച്ചായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. മാത്രമല്ല, ഇതിൻ്റെ പൂമ്പൊടി ഒരു സ്ഥലത്തും മറ്റൊരറയിലാണ് ഇതിൻ്റെ പൂമ്പൊടി നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്വയം പരാഗണം നടത്താനായിട്ട് കഴിയില്ല. പിന്നെ നമ്മൾ വാനില പരാഗണം നടത്തേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, അതിരാവിലെയാണ് പരാഗണം നടത്താനുള്ള സ്യൂട്ടഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. അതിരാവിലെ, അതായത് ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് മാത്രമാണ് ഒരു വാനിലയുടെ പൂവ് വിടർന്നിരിക്കുക. ഒരു ദിവസം മാത്രമേ ഇതിന് ആയുസ് ഉണ്ടാവുള്ളൂ. അതായത് വിടരുന്നതിന് മുമ്പ് പൂവ് പരാഗണം നടത്തരുത്. കൂമ്പിയതിനു ശേഷവും പൂവ് പരാഗണം നടത്താനായിട്ട് പാടില്ല. അപ്പോൾ ഇതുപോലെ ഫ്രഷായിട്ട് വിടർന്ന് നിൽക്കുന്ന പൂ വേണം നമ്മൾ പരാഗണം നടത്താനായിട്ട്. അതിരാവിലെ പക്ഷികളുടെ ശബ്ദങ്ങളാണ് നമ്മൾ അധികം കേൾക്കുക. ഇത് പിരിയാനാകുന്ന ഒരു പൂങ്കൊലയാണ്. ഇതിനിയും ഒരു ആഴ്ച കൂടെ സമയം വേണം ഇതിന് വിരിയാനായിട്ട്. ഇതും ഇതേ പ്ലാന്റിൽ തന്നെയാണുള്ളത്. വാനില പരാഗണം നടത്തുന്നതിന് നമുക്കൊരു എക്യുപ്മെൻറ്റ് വേണം. എന്നുവെച്ചാൽ ഒരു ഉപകരണം വേണം. അതെന്താ നോക്കാം. ഒന്നുകിൽ ഒരു ടൂത്ത് പീക്ക് എടുക്കുക, അതല്ലെങ്കിൽ നമുക്കിവിടെ അതിനേക്കാൾ ഈസിയസ്റ്റ് ആയിട്ട് ഒരു ഈർക്കിളി എടുക്കുക. ഒരു ഓല എടുത്തിട്ട് അതിൻ്റെ ഈർക്കിളി നമ്മൾ ഒഴിവാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളിവിടെ ബഡ് ചെയ്യുന്ന ഒരു കത്തിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള കത്തികൾ ഏതെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ബ്ലേഡ് എടുക്കാം. ചെറിയൊരു കഷ്ണം ഈർക്കിളി എടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ ടിപ്പ്, അതിൻ്റെ അറ്റം ഒരല്പം ഷാർപ്പ് ചെയ്യുക. കാരണം വളരെ ചെറിയ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലാണ് പൂമ്പൊടി ഇരിക്കുന്നത്. പൂമ്പൊടി എടുത്ത് നമ്മൾ അടപ്പിനകത്ത് നിക്ഷേപിക്കണം. അതിന് ഷാർപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം ഇതിൻ്റെ ടിപ്പ് ഷാർപ്പ് ചെയ്യുന്നത്. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ഇതിന് മെനക്കെടേണ്ടതില്ല, ടൂത്ത് പിക്ക് എടുത്താൽ മതി. അല്ലാത്ത പക്ഷേ ഇച്ചിരിയുടെ ലെങ്ത്ത് നമുക്ക് കൂടുതൽ കിട്ടും. പിടിക്കാനായിട്ടൊരല്പം സാവകാശം, അല്ലെങ്കിൽ ഒരല്പം സൗകര്യം നമുക്ക് കൂടുതലുണ്ടാകും. കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടെങ്കിൽ, ടൂത്ത് പിക്ക് ആകുമ്പം വലിപ്പം കുറവായിരിക്കും. ഇതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് കൈ പിടിക്കാനുള്ള ഒരു ലെങ്ത്ത് കിട്ടും. അതിനാണ് നമ്മൾ ഇങ്ങനെ ഷാർപ്പ് ചെയ്തിട്ട് ഈർക്കിളി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്യുപ്മെൻ്റ് എന്തായാലും റെഡിയായി. ഇനി നമുക്ക് പരാഗണത്തിലേക്ക് പോവാം. നമ്മൾ പരാഗണം ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, വളരെ സോഫ്റ്റ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്, അതിനെ ഹാർഡായിട്ട് പിടിക്കരുത്, സോഫ്റ്റായിട്ട് മാത്രം പിടിക്കുക. അതിനുശേഷം വലത് കൈയാണ് നമ്മൾ, ഇടത് കൈ വെച്ചിട്ടാണ് ഇതിൻ്റെ എതൾ പിടിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഒരു തുമ്പിക്കൈ പോലുള്ള ഒരു പാർട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഈർക്കിൾ വെച്ച് കാണിക്കുന്നത്. അതാണ്ടോ, ഇതാണ് തുമ്പിക്കൈ പോലുള്ള പാർട്ട്. അപ്പം അതിൻ്റെ അടിയിലാണ് ഒരു ക്യാപ്പ് ഉള്ളത്. ആ ക്യാപ്പ് പൊന്തിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ തുമ്പിക്കൈ അങ്ങോട്ട് പൊന്തും. എന്നിട്ട് ഈ തുമ്പിക്കൈൻ്റെ ഉള്ളിലാണ് പൂമ്പൊടി ഇരിക്കുന്നത്. ആ പൂമ്പൊടി ഈ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുന്നു. അതായത് ആ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു ജെല്ലി ഉണ്ട്. ആ ജെല്ലിയിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുന്നു.
അപ്പോൾ പൊന്തിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം ഈ തുമ്പിക്കൈൻ്റെ ഉള്ളിൽ ഉള്ള പൂമ്പൊടി നിലത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് പൊന്തിക്കാനും ഈ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് പൂമ്പൊടിയെ ആക്കാനായിട്ട്. ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ജെല്ലി അതവിടെ അബ്സോർബ് ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ ഈ കാണുന്നത് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാഗണം നടത്തിയിട്ട് ബീനായതാണ്. ഇത് അതിൻ്റെ ബീനായ പരാഗണം നടന്നതിന് ശേഷം ബീനായ കാണുന്നത്. ഇത് നമ്മൾ ഇന്ന് ഫ്രഷായിട്ടുള്ള ഫ്ലവർ ഇത് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ഫ്ലവറാണ്, അതാണ് ഇതെല്ലാം വാടി നിൽക്കുന്നത്. ഇത് ബീനിലേക്ക് രൂപാന്തരപ്പെട്ട ഫ്ലവറാണ് ഈ കാണുന്നത്. ജെ സി ബി കൈ ഉയർത്തുന്നു, അതിൻ്റെ ഉള്ളിലെ പൂമ്പൊടിയെ അതിൻ്റെ അടിയിലുള്ള അടപ്പിലേക്ക് അടച്ചേക്കുന്നു. അത് പരാഗണം നടന്നെങ്കിൽ മാത്രമാണ് ഈ വാനില ബീനായി രൂപപ്പെടുക. കറക്റ്റ് പോളിനേഷൻ നടന്നിട്ടില്ല എങ്കിൽ അത് കൊഴിഞ്ഞു പോവും. എല്ലാം പോളിനേഷൻ നടന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കൊലയിൽ ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവും. ഒരു കൊലയിൽ ഒരുപാട് പൂക്കളുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്യേണ്ടതില്ല. കാരണം നമ്മൾ ഒരു കൊലയിൽ തന്നെ ഒത്തിരി പൂക്കൾ നമ്മൾ പരാഗണം നടത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ബീനിന് വലുപ്പത്തിന് കുറവുണ്ടാവും. അതായത് 15 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, അങ്ങനെ 3 ഗ്രേഡുകളായിട്ടാണ് കായ് ഉണ്ടാവുക. അപ്പോൾ ഗ്രേഡ് കുറവാണെങ്കിൽ അതിനകത്ത് നമുക്ക് വിലയിലും വ്യത്യാസം വരും. അതുകൊണ്ട് ഒത്തിരി ഒരു കൊലയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ പരാഗണം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. ഒരു 10-15 മാക്സിമം 15 കൂടുതൽ ഒരു കൊലയിൽ പരാഗണം നടത്തിയിട്ട് ബീൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്.